ആ ശരിയാണ്, ഷാജിദിനോട് ചോദിക്കണേ. ആ അത് ഷാജിദ് ശരിയാണ്. പറഞ്ഞില്ല, ആ 1500 വർഷം നടന്ന ഈ സാഹചര്യത്തിലുള്ള സംഭവമാണെങ്കിൽ അത് ഞാൻ ശരിയാണ്, ഇസ്ലാമിന്റെ ഭാഗം ചോദിക്കുന്ന ശരിയാണ്, 100% ചോദ്യം ശരിയാണ്. അന്നത്തെ ഇന്നത്തെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് രണ്ട് ആ പുരുഷന്മാർ തമ്മിലുള്ള കത്തിടപാടുകളിലോ ആ ഇടപാടുകളിലോ ഇടനിലയിലോ തർക്കത്തിലോ അതിന് ഒരു സമ്മാനമായിട്ട് ഒരാൾക്ക് കൊടുക്കാവുന്നതും മറ്റൊരാൾക്ക് സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ത്രീ ശരീരത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യം. നിങ്ങളുടെ നീതിബോധം അതെങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. അങ്ങനെ ഒരു സ്വാഭാവിക നോർമൽ ലൈഫിൽ സംഭവിക്കൂല. ഹലോ, ഹലോ, ആ പറയൂ. അസ്സലാമു അലൈക്കും. സോറി, പിന്നെ ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മയങ്ങി പോയി. നിങ്ങൾക്ക് ഞാൻ വിളിച്ചിരുന്നു, ഞങ്ങൾ കുറെ കോൾ വിളിച്ചു. ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ ശരിയാവാ? നമ്മളൊരു സമയം പറഞ്ഞ സമയത്ത് വിളിക്ക്, നമുക്ക് കാര്യം പരിപാടികളുള്ളതല്ലേ. ആ ഓക്കെ, ഇനി ഫ്രീ ആണോന്ന് ചോദിച്ചിട്ട്. പിന്നെ ഫോണ് ചാർജ് കുറച്ച് കുറവാണ്, 7% ഉള്ളു. അത്ര മതിയല്ലോ നമുക്ക് ആ ഒരു കാര്യം ഒന്നും പറഞ്ഞു തീർക്കിങ്ങള്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ചോദ്യം ഇതായിരുന്നു, മാരിയത്തുൽ ഖിബ്തിയനെ നിങ്ങളുടെ വാദം അനുസരിച്ച് ഇസ്ലാമിലെ യുദ്ധത്തിൽ പിടിക്കുന്ന അടിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ മുഹമ്മദ് നബിയുടെ അടിമയായിരുന്ന മാരിയത്തുൽ ഖിബ്തിയനെ മുഹമ്മദ് നബിക്ക് ഏത് യുദ്ധത്തിലാണ് കിട്ടിയെന്നാണ് എന്റെ ചോദ്യം. യുദ്ധത്തിൽ മാത്രം അല്ല പറഞ്ഞത്, അടിമ സമ്പ്രദായം ഉള്ള നാടുകളിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ഗിഫ്റ്റായിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ട്, സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അടിമയാക്കാൻ. ഇത് റെക്കോർഡ് ചെയ്യണേ, റെക്കോർഡാണല്ലോ. അല്ല റെക്കോർഡ്, ആ റെക്കോർഡ് വേണമെന്ന് പറയാനേ, ഒഴിവാക്കരുത്. സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങളും ഞാനും നിൽക്കുന്ന പോലുള്ള ഒരു വ്യക്തിനെ നേരിട്ട് അടിമയാക്കാൻ ഇസ്ലാമിൽ യാതൊരു ഓപ്ഷൻസും ഇല്ല. ഞാൻ നമ്മൾ സംസാരിക്കുന്ന ഒരു പോയിന്റിൽ സംസാരിക്കൂ കേട്ടോ, കാരണം നിങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ കുടിക്കുവോ പോവും. ഇല്ല ഞാൻ പോവൂല. അത് ഞാൻ പറയട്ടെ, സ്വതന്ത്രനായിട്ടുള്ള വ്യക്തിയെ അടിമയാക്കാൻ യാതൊരു ഓപ്ഷനും ഇസ്ലാമിൽ ഇല്ല. പിന്നെ അടിമ സമ്പ്രദായം നിലനിന്നാൽ ഇസ്ലാമികമായ രാജ്യങ്ങൾ പലതും ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ നാട്ടിലുള്ള എന്താണ് നിയമവ്യവസ്ഥയെ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, പൂർവാധികം എന്താ പറയാ, നിരുപാധികം വിലക്കിയിട്ടില്ല. പിന്നെ അതിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു അടിമ സ്ത്രീയെ എന്താണ് വിവാഹം ചെയ്തിട്ടുള്ളതാണ് ഈ മാരിയത്തിൽ ഖിബ്തിയ എന്ന് പറഞ്ഞിട്ടുള്ള. വിവാഹം ചെയ്തതോ? എന്താ അടിമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവാഹമല്ല, അതിന് വിവാഹത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് ഇസ്ലാമിക. ഒരു സ്ത്രീയെ, ഒരു സ്ത്രീയെ സമ്മാനം വാങ്ങേ, ഒരു പ്രവാചകനോ? അതെ, ഒരു പെൺകുട്ടീനെ, ഒരു സ്ത്രീ ശരീരത്തെ. അന്നത്തെ സാഹചര്യം, അന്നത്തെ അടിമ സമ്പ്രദായമുള്ള നാടുകളിൽ നിന്ന് ആ ആളെ മോചിപ്പിക്കാനുള്ള ഒരു ഒരു എന്താ പറയാ, ആ വ്യക്തിക്ക്, ആ സ്ത്രീയെ വിമോചനാണ് ഒരു അർത്ഥത്തിൽ. അത് ഞാൻ ചോദിക്കാതല്ല, എന്തിന് ആര് കൊടുത്തയച്ച സമ്മാനമാണ് ഇത്? അത് എന്താണ്, ആ മറ്റേ രാജാവാണ് കൊടുത്തയച്ചത്. രാജാവ് ഈജിപ്തിലെ, ഈജിപ്തിലെ രാജാവ്, രാജാവാണ് മുഹമ്മദ് നബിക്ക് ഈജിപ്തിലെ രാജാവ് സമ്മാനം കൊടുത്തയച്ചത്. അന്നത്തെ ഒരു സമ്പ്രദായം എങ്ങനെയാണ്, അന്നത്തെ രാജാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതിപ്പോ വ്യക്തി അടിമകളെ മാത്രല്ല, ഒരു സ്വർണം കൊടുക്കും, പാരിതോഷികങ്ങൾ കൊടുക്കും. അതാണ് അന്നത്തെ ഒരു രീതിയാണ്. ഇന്നും അത്, ഇന്നും ഒരു മിനിറ്റ്, കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു, എന്തിന്റെ മറുപടി ആയിട്ടാണ് ഗിഫ്റ്റ് വന്നത്? രണ്ട് രാജ്യ, ഒരുപാട് രാജ്യ തലങ്ങളല്ലേ നിങ്ങൾ എന്തി മനസ്സിലാക്കുന്നത്? രാജ്യങ്ങളായിരുന്നു ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ കോസ് എന്തായിരുന്നു ഞാൻ ചോദിക്കായിരുന്നു. ഒരു എന്താണ് ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കത്ത് അയച്ചു. ആ കത്ത് സ്വീകരിച്ചിട്ടുള്ള അതിനൊരു എന്താണ്, ആ കത്തിന് ഒരു മറുപടി, കത്തിന്റെ ഉള്ളടക്കം ഇസ്ലാമിന്റെ എന്താണ് സന്ദേശം പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് ഉള്ളടക്കം. സ്വീകരിക്കണം, ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ള ക്ഷണം. അതായത് ഒരു രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അതായത് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി. അപ്പോ അപ്പൊ എന്താണ്, ആ രാജാവ് മറ്റു വേറെ രാജാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ചില രാജാവ് എങ്ങാനും എന്താണ് കത്ത് ചീന്തി വലിച്ചെറിഞ്ഞ രാജാവും ഉണ്ടായിട്ടുണ്ട്. അതില് ഒരു രാജാവായിരുന്നു ഈ ഈജിപ്തിലെ രാജാവ്. ഇദ്ദേഹം എന്ത് ചെയ്തു, അതിലെ കത്ത് സ്വീകരിച്ചിട്ട് പിന്നെ അതിന് ഒരു ബദലായിട്ട് ഒരു ഗിഫ്റ്റ്, ഇല്ല ഇസ്ലാം അയാളെ റിജക്ട് ചെയ്ത്, സ്വീകരിച്ചിട്ടില്ല നേരിട്ട്, റിജക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി എന്തായാലും ഞാൻ അതിൽ, പക്ഷെ മാന്യമായിട്ടാണ് അയാളെ റിജക്ട് ചെയ്തതും, സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചതും അല്ലെങ്കിൽ റിജക്ട് ചെയ്തതും രണ്ടും മാന്യമായിട്ടാണ്. എന്നിട്ട് അയാൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിന് മറുപടി ആയിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് അദ്ദേഹം കുറെ ഗിഫ്റ്റുകൾ കൊടുത്ത് അയച്ച ആൾക്കടുത്ത് ഗിഫ്റ്റുകൾ കൊടുത്തു, ഒരു വ്യക്തിനെയും കൊടുത്തു എന്താണ് ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്ക്. അന്നത്തെ അടിമകളിലുള്ള നിലനിൽക്കുന്ന ഒരു രാജ്യസമ്പ്രദായത്തിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇസ്ലാമിന്റെ ഭരണത്തിലുള്ള അടിമ വ്യവസ്ഥ അല്ല പറഞ്ഞു, ഇസ്ലാമിന്റെ ഭരണമല്ല അന്ന് ഈജിപ്തിൽ മറ്റുള്ള എന്താണ് ഇസ്ലാം അനിസ്ലാമികമായിട്ടുള്ള അടിമ വ്യവസ്ഥ ഉള്ള ഒരു നാടാണ് അവിടെ. അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഭരണാധികാരി എന്ത് ചെയ്തു, മുസ്ലിം ആണല്ലോ,
അയാള് അവിടെ അടിമ വ്യവസ്ഥ ഉള്ളതാണ്. അയാളെ അയാളെ ഒരു സമ്മാനം എന്നുള്ള നിലക്ക് മൂന്ന് അടിമകള് കൊടുത്തു. ഒരു വ്യക്തിയും കൂടി ഉണ്ട്, ഒരു വ്യക്തി ഒരാണുണ്ട്. രണ്ട് ലേഡി സഹോദരികളെയും കൂടി കൊടുത്തു, അവര് സഹോദരികൾ തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ആ മൂന്ന് വ്യക്തികളെ എനിക്ക് വേണ്ട, അവിടെ തന്നെ കിടന്നിട്ട് നരകിച്ചോട്ടെ, അല്ലെങ്കിൽ അടിമവസ്ഥയിൽ അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്തുള്ളത്? ഒരു അനിസ്ലാമിക രാജ്യത്തു നിന്ന് ഒരു അടിമകളെ തരുന്നു. അപ്പൊ അവരെ വാങ്ങിയിട്ട് എന്ത്, അവരെ ഇവിടെ അടിമ വേല ചെയ്തിട്ട് മുടിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനെന്ത് വേണേ ഈ മാര്യത്തിൽ കിട്ടിയാന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരൊറ്റ വാചകം കാണിച്ചു തന്നാൽ മതി. മാര്യത്തിൽ കിട്ടിയ എന്ന് പറയുന്ന ഈ അടിമ മഹദി റസൂലുള്ളാന്റെ പത്നിമാരിൽ എന്താണ് മികച്ച ആളായിട്ടാണ് റസൂൽ കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ നിഷ്പക്ഷ ആയിട്ടാണ് പറഞ്ഞത് നിങ്ങളോട്, അല്ലാതെ ആ ഭാര്യമാര് പത്നിമാരെന്ന് ഉള്ള നിൽക്കന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഓക്കെ, മുഹമ്മദ് നബിയുടെ ദൗത്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക അല്ലേ. അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സമയത്ത് മക്കാരായിട്ടുള്ള ആളുകള് മുഹമ്മദ് നബിനോട് കൊടുത്ത ഓഫർ എന്ന രീതിയിൽ വിശ്വാസികൾ പറഞ്ഞടക്കുന്ന ഒരു പുണ്യമുണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പെണ്ണിനെ വേണമെങ്കിൽ കെട്ടിച്ചു തരാം, നിനക്ക് വേണമെങ്കിൽ അധികാരം തരാം, നിനക്ക് വേണമെങ്കിൽ സമ്പത്ത് തരാം എന്നൊക്കെ പറഞ്ഞപ്പോ മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ഞാൻ പറട്ടെ, പകരം എന്ത് മതി, ദൈവത്തിൽ നിന്ന് നിങ്ങള് ദൈവത്തിന്റെ വചനം സ്വീകരിച്ചാ മതി, ഇതാണ് പകരം. അതേ സാധനം തന്നെയല്ലേ ഈ മുക്കൗക്കിസ് രാജാവിനെ വെച്ച കത്തിലുണ്ടായിരുന്നത്? അല്ല, ആ സാധനം അതാണെങ്കിൽ കുടിച്ച് മറ്റൊരു രാജ്യമാണ്, ആ രാജ്യത്തിൽ നിന്ന് അടിമകൾ ഇങ്ങോട്ട് തരികയാണ്, ആ അടിമകൾ വിമോചനം കൊടുക്കലാണ് അവിടെ നടക്കുന്നത്. ആ ഓ തന്നെയാണ് അവർക്ക് ജീവിതം കൊടുക്കുകയാണ്. ആരെ പേരിട്ടിട്ടുള്ളത്? നിങ്ങളെ മകൾക്ക് മകൻ കിട്ടുന്ന പേര് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ പേരായിരിക്കും റസൂൽ. ആരെ പേരിട്ടിട്ടുള്ളത്? മുഹമ്മദ് നബിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തയച്ചപ്പോ മുഹമ്മദ് നബിക്ക്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരു സംഭവത്തിലേക്ക് ക്ഷണിക്കുന്നു, അപ്പൊ നിങ്ങള് പിന്നെ അത് നിരസിക്കാണ്. അപ്പൊ നിരസിക്കുമ്പോഴുള്ള നീരസം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മള് സമ്മാനം കൊടുത്തേക്ക. നീരസം ഒഴിവാക്കലെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ അത് കളയണ്ടെന്നുള്ള, ഈ അടിമ മോചിപ്പിക്കപ്പെടും എന്ന ഒരു ആഗ്രഹം കൊണ്ട്, അവര് മോചിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു അടിമേനെ അവിടെ മോചിപ്പിക്കാൻ വകുപ്പില്ലാത്തോണ്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തയച്ചതായിരിക്കും. ചിലപ്പോ അങ്ങനല്ല, ഈ വ്യക്തിനെ ഈ അടിമകളെ ഇവരെടുത്ത് കൊടുത്ത്, ഈ കൊടുത്തേക്കുന്ന ആളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ സ്ത്രീകളെ ദോഷം കൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ആളോട് ഒരു നിങ്ങളോട് നിങ്ങളുടെ ആദർശത്തിനോട് എനിക്ക് എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ എന്ന വ്യക്തിയോട് എനിക്കൊരു വിയോജിപ്പില്ല. ഞാൻ വ്യക്തിമായ സൗഹൃദമാണ് നിങ്ങളോടുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്റെ വീട്ടിൽ കുളിച്ചുള്ളു, ഞാൻ വെറുതെ ഒരു ഫോർമാറ്റിക് എങ്കിലും ഞങ്ങളോട് നിങ്ങളുടെ ആദർശത്തിനോട് എനിക്ക് 100% വിയോജിപ്പാണ്, 110. പക്ഷേ ലിയാഖത്തിൽ നിന്നുള്ള വ്യക്തിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ചിലപ്പോ എന്താണ് ക്ഷണിക്കുമായിരിക്കും, എന്റെ മകനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിക്കൊക്കെ നല്ല ഭക്ഷണവും ഇന്നൽ നിന്ന് ഏറ്റവും മികച്ചത് ഞങ്ങൾക്ക് തരും. അങ്ങനെ ഒന്ന് കടന്ന് കയറി പോണ്ട, ഞാൻ കടന്നു കയറി പോണോ? ഹുദൈബിയ സോറി, ഈ മുക്കൗക്കിസ് രാജാവിന് അയച്ച കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആ രാജാവിനോട് ദൈവമാർഗത്തിലേക്ക് വരാൻ പറയാണ്, തൗഹീദിലേക്ക് വരണം എന്ന എന്ന് മാത്രമല്ല, നിങ്ങൾ തൗഹീദിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജനത ചെയ്യുന്ന ഈ ഷിർക്കിന്, തൗഹീദ് സ്വീകരിക്കാതെ ചെയ്യുന്ന ഷിർക്കിനും മറ്റു ആരാധനകൾക്കും ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പറഞ്ഞിട്ട് കത്തേക്കാണ്. അപ്പൊ ഒരു ജനതയുടെ മൊത്തം തൗഹീദിന് പകരമായിട്ട്, ഒരു ജനത മൊത്തം തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന ആ ക്ഷണത്തിന് പകരമായിട്ട് കന്യകയായ പെൺകുട്ടികളെ സമ്മാനമായിട്ട് സ്വീകരിച്ച ആളാണോ പ്രവാചകൻ? എന്റെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ വാദം, നിങ്ങളുടെ വാദം അനുസരിച്ച് യുദ്ധത്തിൽ ലഭിക്കുന്ന അടിമകൾ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ പറയുന്നതിന്റെ അടിയിൽ കയറരുത്. നിങ്ങൾ പറയുമ്പോ ഞാൻ മൂളി കേൾക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് നമ്മളുടെ ഒരു കഴിവുകേടായിട്ട് നിങ്ങൾ കാണരുത്. മുഹമ്മദ് നബിയുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അടിമകൾ ഉണ്ടാവാനുള്ള ഒരു ആകെ യുദ്ധ തടവുകാർ മാത്രമേ ഉള്ളൂ. രാജ്യവിരുദ്ധരാണ്, ദേശവിരുദ്ധരാണ്, അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരാണ്. ഇത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്.
അപ്പോ അവിടെ അതല്ലാത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ ഇപ്പൊ കാണുകയാണ്, ആരാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ജീവിത പദ്ധതി മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു തരാൻ വന്ന മുഹമ്മദ് നബി, ശരിയാണ്, തൗഹീദിലേക്ക് ഒരു ജനതയെ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എഴുതിയ കത്തിന് പകരമായിട്ട് ആ ജനങ്ങൾ തൽക്കാലം നരകത്തിൽ കിടന്നോട്ടെ, നിങ്ങൾ ഇപ്പൊ തൽക്കാലം രണ്ട് സ്ത്രീകൾ, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? തൗഹീദിലേക്ക് ഒരു ജനതയെയും അവരുടെ രാജാവിനെയും ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന് പകരമായിട്ട് രണ്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജ് സമ്മാനമായിട്ട് സ്വീകരിച്ച ആൾ ഈ പ്രവാചകനിൽ ആധുനിക കാലത്ത് പ്രബോധകന്മാർക്കുള്ള മാതൃക എന്താണ്? 100% മാതൃകയാണ്. കാരണം എന്താ, എതിരാ ഒപ്പോണന്റ് അല്ലെങ്കിൽ എന്താണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ എന്താണ് മാന്യമായ നിരസിക്കലിനെ അതിമാന്യമായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ സമ്മാനം അതെന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോ അന്നത്തെ ഒരു പ്രകാരം അത് അടിമ എന്നുള്ള വ്യവസ്ഥ അന്നത്തെ പ്രകാരം അങ്ങനെ ആണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിലില്ലെങ്കിലും ഇനി വരുമോ ഇല്ല എന്നുള്ള പറയാൻ പറ്റില്ല. ലോകം മറ്റൊരു രീതിയിലേക്ക് മാറുമല്ലോ ചിലപ്പോ. അന്നത്തെ സമ്പ്രദായം പ്രകാരം സമ്മാനം ഒരു അർത്ഥത്തിൽ അതാണെങ്കിലും കൂടിയിട്ട് അതിനെ സമ്മാനം സ്വീകരിച്ചിട്ട് ആ സമ്മാനം തുടച്ചിട്ട് ഇവിടെ വേശ്യാണ്ട് നടത്തിയല്ല ചെയ്തിട്ടില്ലേ? വ്യക്തമായ വിവാഹമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടതോ വിവാഹമോ അതിനോട് ബന്ധപ്പെട്ടതോ ബന്ധപ്പെട്ടത് മീൻസ് കാണുന്നവർക്ക് മുഴുവൻ എടുക്കാനുള്ളതല്ല. ഒരു പെണ്ണിനെ എന്താണ് പച്ച യൂറോപ്പിലെ വേശ്യാലയം, യൂറോപ്പിലെ തെരുവിലെ വേശ്യാലയം പോലെ എത്തിസ്റ്റുകളുടെ കൂടുതലുള്ള നാടുകളിൽ തെരുവിലെ വേശ്യാലയങ്ങളെ പോലെ കൊടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഒരാൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾ ആ വ്യക്തമായ ഈ രണ്ട് സഹോദരികൾ ആ വ്യക്തമായ ആളുകളാണ് അത് വേണ്ട രീതിയിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. എങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റുക? പറയട്ടെ, രണ്ട് സ്ത്രീകളെയാണല്ലോ മുഹമ്മദ് നബിക്ക് കൊടുത്തത്. ആ രണ്ട് സ്ത്രീ ഒരു പുരുഷനും ഉണ്ട്. മറ്റേ സ്ത്രീ അവിടെ മറ്റേ സ്ത്രീനെ മറ്റൊരു സഹാബി അവര് കൈവശം വെച്ചു. കൈവശം വെച്ചു വിവാഹം കൈവശം ആ വിവാഹം കഴിക്കാനുള്ളത് അല്ലത് അടിമ സമ്പ്രദായമാണ്. ഒരു മിനിറ്റ്, നിങ്ങളെ ഇസ്ലാമിനെ കുറിച്ചുള്ള അടിമത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഏത് നിലവാരത്തിലേക്കാണ് പോകുന്നത്? ഒരു നിലവാരം ഇത് നാട്ടുകാർക്ക് കേൾക്കാനുള്ളതാണ്, നിങ്ങൾ അല്ലല്ലോ. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോ ഇത് കേട്ടാൽ ഇത് സഹിക്കാൻ പറ്റാത്ത വിശ്വാസികൾ പോലും അവിടെ ഉണ്ടാവും. ഒരു മിനിറ്റ്. അപ്പോ ഒരു ജനതയെ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരമായിട്ട് രണ്ട് കന്യാസ്ത്രീകളെ സമ്മാനം വാങ്ങിയ അസ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണോ പകരുന്ന്? ഇപ്പൊ ഞാൻ നിങ്ങളോട് നാളെ പറയാണ്, ഞാൻ നിങ്ങളോട് ലിയാഖത്ത് എന്ന് പറഞ്ഞ വ്യക്തിനോട് നാളെ പറയാണ്, നിങ്ങൾ നാളെ എന്റെ അടുത്തൊരു സന്ദേശം ഉണ്ട്, ഏതാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നാളെ ജീവിതത്തിന്റെ ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഇതൊന്നും പഠിക്കണം മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു കത്ത് തരാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു കത്ത് തരാണ്, നിങ്ങൾ എന്ത് ചെയ്തു അത് നന്നായിട്ട് വായിച്ചു ബോധിച്ചിട്ട് നിങ്ങൾ പറയാണ് ശരി ഞാന് സൈഫ് ഞാൻ അല്ലെങ്കിൽ മനുഷ്യ സുഹൃത്തെ ഞാന് ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല, പക്ഷെ നിങ്ങളുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നിലവ് നിൽക്കുന്നു, നിങ്ങൾ എനിക്ക് ഇന്നെ ക്ഷണിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചല്ലോ, അത് എനിക്ക് ഞാൻ ബോധിക്കുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എങ്കിലും കൂടി നിങ്ങൾ ആ മനസ്സ് കാണിച്ച അതിനും എന്റെ കാത്ത് സൂക്ഷിച്ച ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അതുപോലെ വേണം, അതുകൊണ്ട് ഞാൻ ഒരു സമ്മാനമായിട്ട് ഇങ്ങനെ ഒരു താൻ തരുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അത് വലിച്ചെറണം, ഞാൻ അത് വലിച്ചെറുമ്പോ ഞാൻ ഒരു മിനിറ്റ് ലിയാഖത്ത് ബൈ എനിക്ക് ഒരു സന്തോഷത്തിനും പ്രീതിക്കും വേണ്ടി കൊടുത്തേക്കാവുന്ന രീതിയിൽ മനുഷ്യ ശരീരങ്ങളെ ഇന്നത്തെ നാട്ടിലെ നിലവിലെ സ്വീകരിക്കണം മാത്രം പറഞ്ഞെന്താണ്, എന്താണ് അതാണ് അതാണ് തീവ്രവാദം, അത് അതിന്റെ പേരാണ് തീവ്രവാദം. നിർബന്ധം പിടിക്കലാണ് എന്ത് തീവ്രവാദം മനസ്സിനെ ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, അതിന് ഇസ്ലാം എന്ന് പറയും, മറ്റേ തീവ്രവാദം എന്ന് പറയും. ശരി, അതായത് അങ്ങനെ അക്രമിച്ചൊന്നുമില്ലല്ലോ, സമ്മാനം വാങ്ങി മിണ്ടാതെ കുത്തിരുന്നില്ല എന്നാ? ആ വാങ്ങണ്ടേ സമ്മാനം, നിങ്ങൾ വാങ്ങണ്ടേ? ഒരു മിനിറ്റ്, എന്ത് തെറ്റ് പറഞ്ഞു തരാം സുഹൃത്ത്, നിങ്ങൾക്ക് എന്തിലാ തെറ്റുള്ളത് സുഹൃത്തെ? ഓ തെറ്റില് തെറ്റുണ്ട്, കണ്ട വേശ്യാലയം പോലെ തെരുവില് വ്യഭിചാരശാല തുടങ്ങുന്നത് തെറ്റാണ്. ഒരു മിനിറ്റ്, അത് യൂറോപ്പിലെ രാജ്യങ്ങൾ ചെയ്യുന്നതാണ്.
ആണ്, അതിനൊന്നും പറയാനില്ല, ബേജറായിട്ട് കാര്യമില്ല. ഒരു ബേജറല്ല, അടിമത്തത്തെ കുറിച്ച്, അടിമത്തം എന്ന ഏറ്റവും നീചമായ വ്യവസ്ഥിതിയുടെ അതിന്റെ പ്രയോഗം മുഹമ്മദ് നബി അതിനോട് വീണ്ടും പറഞ്ഞത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ല, ഇത് പറഞ്ഞേർട്ടെ. അവിടേക്ക് അവിടേക്ക്. അതായത് അടിമത്തം എന്ന് പറയുന്ന ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയുടെ ഗുണഭോക്താവായി മുഹമ്മദ് പ്രവർത്തിച്ച ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഇത് കാണിച്ച് കാണുന്നത് ചരിത്രത്തിൽ. രണ്ട് ന്യായീകരണങ്ങളുള്ളത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലും ഇങ്ങനെ, നിങ്ങൾ ഭയങ്കര അസ്വസ്ഥനാണ്. നിങ്ങൾ ഇന്നലെ മുതൽ ഭയങ്കര അസ്വസ്ഥനാണ്. ഈ മാര്യത കേരിച്ച് സഹിച്ചോടുകൂടി നിങ്ങൾ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണ്. ഇനി പറഞ്ഞുതരാം, ഇനി പറഞ്ഞുതരാം. ഇതിന് രണ്ട് ന്യായങ്ങളാണെന്ന് പറയണത്, ഒന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ഒരു ക്രയവിക്രയം എന്നുള്ള അവിടെ അതിലേക്ക് ഞാൻ വരാം. അതിന്റെ മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തി ആ ആശയത്തെ നിരസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ തൗഹീദിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് പ്രവാചകന്റെ ജീവചരിത്രമായിട്ടുള്ള നൂറുൽ യഖീന്റെ മലയാളം പരിഭാഷ കേരളത്തിൽ ലഭ്യമാണ്. അപ്പൊ അതില് ഈ ഭാഗം പറയുന്നത് എന്താ അറിയാം? ഇത് പറയാം, അദ്ദേഹം റസൂലിന് മറുപടി ഇപ്രകാരം കൊടുത്തു: അളവറ്റ ദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. എന്നൊക്കെ ഈ നിങ്ങളുടെ എഴുതി വെക്കട്ടെ, അയാൾ അള്ളാഹുവിനെ വിശ്വസിച്ച ആളല്ല. കോപ്റ്റിക് നേതാവായ മുഖൌക്കിസിൽ നിന്ന് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിന്, മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകൻ എന്നുള്ളതല്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്, താങ്കൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. കത്ത് വായിച്ച് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ എന്നെ ക്ഷണിക്കുന്നതുമായ കാര്യങ്ങൾ ഗ്രഹിച്ചു. ഇത് നിങ്ങളെ കിതാബിൽ എഴുതി വെച്ചാട്ടോ. ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം ഷാമിലാണ് പ്രത്യക്ഷപ്പെടുക എന്നായിരുന്നു എന്റെ ധാരണ. താങ്കളുടെ ദൂതനെ മാന്യോചിതമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതായത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം പുള്ളിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. വെയിറ്റ് ചെയ്യേ. അപ്പോ താങ്കൾ അയച്ച ദൂതനെ മാന്യമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കോപ്റ്റിക്കുകൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് അടിമ ബാലികമാരെയും, ശ്രദ്ധിക്കണേ, രണ്ട് അടിമ ബാലികമാരെയും ഏതാനും വസ്ത്രങ്ങളും താങ്കൾക്ക് യാത്ര ചെയ്യാൻ ഒരു കോവർ കഴുതയെയും ഇതാ എന്റെ വക സമ്മാനമായി കൊടുത്തയക്കുന്നു. ഒരു മിനിറ്റ്. മുഖൌക്കിസ് മുസ്ലിം ആവുകയുണ്ടായില്ല. അദ്ദേഹം കൊടുത്തയച്ച സമ്മാനങ്ങളിൽ ഉൾപ്പെട്ട അടിമ ബാലികമാരിൽ മാരിയ എ റസൂൽ സ്വീകരിക്കുകയുണ്ടായി. ഇതിനകത്ത് നിങ്ങൾക്കൊരു, ഇത് നിങ്ങൾക്ക് വേണ്ടിയേ അല്ല ഞാൻ ഈ പറയണത് കേട്ടോ. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നിങ്ങൾ മാരിയുടെ കഥ പറയുമ്പോ കേട്ടിരുന്നില്ലേ, ഇനി നിങ്ങൾ ഇത് കേൾക്കേ. ഒരു ജനതയെ മുഴുവൻ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഒരു ജനതയെ മുഴുവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും വന്ന പ്രവാചകൻ ഒരു പ്രദേശത്തുള്ള ഒരു രാജാവിനെയും അവരുടെ അനുയായികളായിട്ടുള്ള അവരുടെ പ്രജകളായിട്ടുള്ള മനുഷ്യരെയും തൗഹീദിലേക്ക്, അതായത് രക്ഷയിലേക്ക്, പരമമായ മോചനത്തിലേക്ക്, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന് പകരമായി സമ്മാനമായി സ്ത്രീകളായ കന്യകകളായിട്ടുള്ള ബാലികമായ ശരീരം സമ്മാനം സ്വീകരിച്ച മനുഷ്യരാണ് മഹത്വമാണ്. അത് ഇസ്ലാമിന്റെ മഹത്വം. ഇയാഖത്ത് ബായിനോട് എന്താണ് എല്ലാ അർത്ഥത്തിലുള്ള സൗഹൃദം ഞാൻ കാത്തു സൂക്ഷിക്കും. കാരണം പിന്നെ ഓർമ്മപ്പെടുത്തിയത് എന്താണ്, ലിയാഖത്ത് ബായിയുമായിട്ടുള്ള എല്ലാ തരം സൗഹൃദവും. ഇത് പറയട്ടെ, എനിക്ക് നിങ്ങളുടെ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയട്ടെ, ഞാൻ ഒരു മിനിമം മാന്യത പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരിലും. എന്റെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുന്നതാണ്. എതിരായിട്ടുള്ള ഈജിപ്തിലെ രാജാവ് ആദർശമാണെങ്കിൽ പോലും എന്താണ് സമ്മാനങ്ങളും സൗഹൃദങ്ങളും സ്വീകരിക്കണം, തിരിച്ചു അങ്ങോട്ടും സൗഹൃദം കാണിക്കണം. ആദർശം എന്റെ പ്രചരിപ്പിക്കാം. ലിയാഖത്ത് ബായിനോട് എനിക്ക് പറയാം, സൗഹൃദം നിലനിൽക്കണം, തട്ടിക്കളേണ്ട കാര്യമില്ല. നിങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണെങ്കിൽ കേൾക്കും. ഒരാശയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് പുരുഷ രാജാക്കന്മാർ തമ്മിലുള്ള, നിങ്ങളുടെ ഭാഷയാണ് രാജാക്കന്മാർ എന്നുള്ളത്, പുരുഷ രാജാക്കന്മാർ തമ്മിലുള്ള കത്തിടപാടുകളിൽ ഒരു പാരിതോഷികമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണോ ഒരു സ്ത്രീയുടെ ശരീരം? അത് സുഹൃത്തെ, അനിസ്ലാമികമായിട്ടുള്ള ഒരു നാട്ടിലെ വ്യവസ്ഥിതിയാണത്. ഞാൻ ചോദിക്കാതല്ല, നിങ്ങളോട് ചോദിക്കുകയാണ്. രാജാവ് പുരുഷ രാജാക്കന്മാർ കൊടുക്കില്ലേ?
എന്നിട്ട് ആ സമ്മാനം ഞങ്ങൾ മനുഷ്യരെ മനുഷ്യ സ്ത്രീയെ തന്നെ കൊടുത്തത്. എന്നിട്ട് ആ സമ്മാനം വേണ്ട, ആ കുട്ടി അവിടെ അടിമാച്ച് നിന്നോട്ടെ എന്നല്ല പറഞ്ഞത്. പകരം ജീവിതമാണ് കൊടുത്തത്. ഇങ്ങനെ ഒരൊറ്റ സെന്റൻസ് കാണിച്ചു തരാൻ പറ്റും. ഞാൻ വലിയ വിളിക്കുകയാണ്, നിങ്ങൾ വലിയ വിളിക്കുകയാണ്. ഭാര്യത്തിൽ കിട്ടിയ എന്ന് പറഞ്ഞ മഹതിയുടെ ഒരൊറ്റാണെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ നിങ്ങളെ എന്താണ് വീഡിയോയില് ഞാൻ വന്നിട്ട് ഞാൻ ഇസ്ലാം അല്ല നാളെ മുതൽ ഞാൻ പറയും നിങ്ങൾ നിങ്ങൾക്ക് അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. നിങ്ങള് മോചനത്തിലേക്കൊക്കെ നമുക്ക് വരാം. നിങ്ങൾ ഇങ്ങനെ മോചനൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ കളവ് കേൾക്കുമ്പോൾ പറയൂ സുഹൃത്തെ. ഓക്കെയാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരൂലേ? ഓക്കെ, അതായത് രണ്ട് പുരുഷ രാജാക്കന്മാർ തമ്മിൽ എഴുതുന്ന കത്തിടപാടുകളിൽ, ആശയവിനിമയങ്ങളിൽ, അവര് തമ്മിലുള്ള ഇടപാടുകളിൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് പാരിതോഷികമായിട്ട് കൊടുക്കാവുന്ന ഒരു വസ്തുവായിട്ടാണോ സ്ത്രീ ശരീരങ്ങളെ നിങ്ങൾ കാണുന്നതെന്നാണ് ചോദ്യം. ഒരു രാജാവ് അനിസ്ലാമികമായ രാജ്യത്തിലുള്ള രാജാവാണ്, മറ്റൊരു ഇസ്ലാമും രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലത് നടക്കൂല ഒരിക്കലും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആരെന്നുള്ള പ്രസക്തിയാണല്ലോ. അപ്പൊ നിങ്ങളൊരു വാചകം പറഞ്ഞേ, അത് ആര് പറഞ്ഞു എന്നുള്ള പ്രസക്തിയാണ്. നിങ്ങളിപ്പോ ലിയാഖത്തിന്റെ എന്ന് പറഞ്ഞ ആ വ്യക്തിന്റെ ആദർശവും അതിലൊന്നും നിങ്ങളെ വാക്കുകളിൽ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. നിങ്ങളോട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താന്നാണ് ഞാൻ ചോദിച്ചത്. ആ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അങ്ങനെ സമ്മാനമായിട്ട് കൊടുക്കും വാങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണോ സ്ത്രീ ശരീരം എന്ന് ചോദിച്ചത്. ചോദിക്കുന്നത് മുഹമ്മദ് നബി സ്ത്രീ ശരീരം സമ്മാനമായിട്ടുണ്ടോ? അടിമയെ എന്താണ് സ്നേഹം? മുഹമ്മദ് നബി സ്ത്രീയുടെ ശരീരത്തെ സമ്മാനമായി സ്വീകരിച്ചു പറയാൻ പറ്റോ? ഞാൻ ചോദിച്ച കുട്ടി, അതിൽ ജനിച്ച കുട്ടിക്ക് പിതൃവിന്റെ അഥവാ നിങ്ങളോട് തർക്കിച്ചിട്ട് കാര്യം. നിങ്ങൾക്ക് നിങ്ങൾ എന്തറിയോ, നിങ്ങൾ ഇതിനകത്ത് ഭ്രാന്തമായി അടിമപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളെ നിങ്ങൾക്ക് ആ മോന് ജാരസന്തതിയിലെ വെറുപ്പോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു ഞാനായാലും പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ പേരിടൂല. അതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ മറുപടി പറയുന്നില്ല. നിങ്ങൾ ഭയങ്കര ബേജാറാവുന്നു. ബേജാറെന്തിന്? ആ കുട്ടിക്ക് ഒരു പേരിട്ടാണ്. ചോദ്യം സിമ്പിൾ ആണ് സുഹൃത്തെ. കുട്ടി ഉണ്ടാവണൊക്കെ പിന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പുകിലും ഈ കുട്ടിയുടെ പിതാവിനെ അന്വേഷിച്ചിട്ട് വേറൊരാൾ ഇറങ്ങി പോണതൊക്കെ വേറെ ഹദീസിൽ. നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല. അതവിടെ നിക്കട്ടെ. അതല്ല ഇവിടെ വിഷയം. ഞാൻ ചോദിക്കുന്ന ചോദ്യം സിമ്പിൾ ആണ്. ഒരു രാജാക്കന്മാർ പുരുഷന്മാർ തമ്മിലുള്ള ഇടപാടുകളിൽ അവര് ഒരാൾ ഒരാളെ പ്രീതിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ കൊടുത്തയക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണോ സ്ത്രീ ശരീരത്തെ നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ അങ്ങനെ കണ്ടു കാണുന്ന ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ വർഷം നടന്ന ഈ വിഷയത്തിൽ പറഞ്ഞതെങ്കിൽ അത് ശരിയാണ്. ഷാജിദ് നിങ്ങളോട് ചോദിക്കാണ്. ആയിരത്തഞ്ഞൂറ് വർഷം നടന്ന ഈ സാഹചര്യത്തിലുള്ള സംഭവമാണെങ്കിൽ അത് ശരിയാണ്. ഇന്നത്തെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള കത്തിടപാടുകളിലോ ഇടപാടുകളിലോ ഇടനിലയിലോ തർക്കത്തിലോ അതിന് ഒരു സമ്മാനമായിട്ട് ഒരാൾക്ക് കൊടുക്കാവുന്നതും മറ്റൊരാൾക്ക് സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ത്രീ ശരീരത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യം. നിങ്ങളുടെ നീതിബോധം അതെങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. അങ്ങനെ സ്വാഭാവിക നോർമൽ ലൈഫിൽ സംഭവിക്കൂല. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തെ. സ്വാഭാവികം നോർമൽ ലൈഫ് ഇതെന്നല്ല ചോദ്യം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ക്രയവിക്രയത്തിനിടയിൽ ഒരു മിനിറ്റ് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ക്രയവിക്രയത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മളൊരു ഗീ കേക്ക് കൊടുത്തു വിടുന്നത് പോലെയോ അല്ലെങ്കിൽ നാല് ലഡു പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത് പോലെയോ പാരിതോഷികമായിട്ട് കൊടുത്തയക്കാനും അത് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ത്രീ ശരീരത്തെ കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. മാത്രമല്ലല്ലോ സുഹൃത്തെ, എന്തിനാണ് ഈ കളവ് പറയുന്നത്? വൈ ആർ യു സേയിങ് ലേ? എന്തിനാ കളവ് പറഞ്ഞത്? തീർച്ചയായും മാത്രമുള്ളൂ. എന്തിനാണത്? എന്തെന്ന് ഞാൻ ചോദിക്കുകയാണ്. രണ്ട് സഹോദരികളും ഒരാളും എന്തെങ്കിലും പറയാൻ പറ്റാത്തത്. ഇത് തന്നെയാണ് പ്രശ്നം.
ഇത് തന്നെയാണ് പ്രശ്നം. കള്ളപ്പ് പറയുമ്പോൾ പറയുമ്പോൾ സത്യസന്ധമായിട്ട് സംഭവിച്ച കാര്യം പറയാം, അതിലെന്തെങ്കിലും തന്നടം കാണാം. എന്തെങ്കിലും സ്ത്രീ പെൺകുട്ടിയെ കന്യകകളായ പെൺകുട്ടികളെ സമ്മാനമായി മുഹമ്മദ്നബി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? ഒരു കോബർ കൈതിയും സ്വർണവും പിന്നെന്താണ് ഒരു പുരുഷൻ, അതിന്റെ കൂട്ടത്തിൽ രണ്ട് പെൺകുട്ടികളെ കൂടി മുഹമ്മദ് നബി സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പുരുഷൻ പുരുഷൻ എന്താ പറയാത്തത്? എന്താ ഏത് പുരുഷൻ ഞാൻ പറഞ്ഞത്? എന്താ പറയുന്നില്ല, ഞാൻ ഇപ്പൊ വായിച്ച ഞങ്ങൾക്ക് റെഫറൻസ് തന്നു. നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ആ പുരുഷന് കണക്കൊന്ന് ഒപ്പിച്ച നിങ്ങളൊന്ന് കാരണോ പറഞ്ഞു. വാട്സപ്പിൽ വരാത്ത എന്താണ്? ഞാൻ വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞോളി. എന്താണ് നിങ്ങൾ ബേജാറാവണേ? എന്താണ് നിങ്ങൾക്ക് എന്താ മറുപടി പറയാൻ വയ്യാത്ത? ഓക്കെ ആയിക്കോട്ടെ, പുരുഷൻ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഒരു പുരുഷൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു തന്നെ വെക്കാ. സ്ത്രീനെ മാത്രം എന്താണ് ഇതിന്റെ മിഡിലേറ്റർ മിഡിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഒരു ഉപാധി ആയിട്ട് വെക്കാൻ പറ്റും? അടിമത്തവടയില്ലേ? അടിമത്തവട കിടക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇതുവരെ പറഞ്ഞു. ഞാൻ രാജാക്കന്മാര് രണ്ട് പുരുഷ രാജ പുരുഷ എക്സ് നിങ്ങള് എക്സ്പെഷ്യലി പറയുന്നത് പുരുഷ 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 എന്ന് പറയുമ്പോ എന്താണ് സ്ത്രീനവകാശം കിട്ടുന്നു കാണിക്കാനാണ് പറഞ്ഞത്? ആരോടെ ഈ പറഞ്ഞത്? ഇതൊക്കെ പൊളിക്കാൻ തന്നെയാണ് സുഹൃത്ത് ഞാൻ വന്നിട്ടുള്ളത്. അതൊന്നും അങ്ങനെ ഇങ്ങനെ ഞാൻ വിട്ടു കൊടുക്കൂല. ഞാൻ ഉച്ചക്ക് മുതൽ എനിക്ക് വിളിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ എന്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത്. പ്രചരിപ്പിക്കുന്നത് സ്ത്രീ വിരോധമാണ്. എന്ത് വിരോധം? ആ പെൺകുട്ടിക്ക് വേണ്ടത് കൊടുത്തു. നിങ്ങൾ പറയുന്നില്ല പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നിങ്ങളുടെ ധാരാളമാണ് മഹദി എതിരായിട്ട് പറഞ്ഞ ഒരൊറ്റ സെന്റൻസ് ഈ ഇത് കേൾക്കുന്ന വോയിസ് കേൾക്കുന്ന ഒരുത്തൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, എന്നെ സംസാരിക്കാം. നാളെ വിളിക്കുന്നതിനങ്ങളിൽ ഞാൻ നിങ്ങൾ പോകല്ലേ? ഞാൻ ഒരൊറ്റ കാര്യങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അതിന് മറുപടി പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് സമ്മാനമായിട്ട് ആയിക്കോട്ടെ, കേൾക്കണോ? ഞാൻ എഴുതിയതല്ലോ, ഞങ്ങൾക്ക് വായിച്ചു. വിവാഹല്ലേ, ഒമ്പതാമത്തെ വയസ്സിൽ വിവാഹങ്ങൾ പറയണ്ടേ? ആ കുട്ടി പറഞ്ഞ ഒരൊറ്റ സെന്റൻസും കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ വേദനിപ്പിച്ച് പിടിപ്പിക്കുന്നു, ഒരൊറ്റ സെന്റൻസ് പറഞ്ഞു. ഒരൊറ്റ ഒന്നും ആയിരം മണ്ട 2500 അധികം ചെയ്തിട്ടുണ്ട് ആ ആയിഷറുള്ളവന. ഒരൊറ്റ ഒന്ന് കാണിച്ചു കാണിക്കാൻ പറ്റില്ല. മാര്യത്തിൽ ബുദ്ധിയെ കാണിച്ചു അടിമായിട്ട് കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വേദനപ്പെടുത്തി പറഞ്ഞ ഒരൊറ്റ അടിയിൽ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ സമാധാനപ്പെടി, എല്ലാം കാണിച്ചു. ഇത് നിങ്ങളൊന്ന് സമാധാനപ്പെടി പറയാ. എന്താണ് അതിലെ ഓരോന്ന് വെട്ടിക്കൊറക്കുക, സ്ത്രീനെ മാത്രം കാണിക്കുക, പുരുഷനെ മാറ്റി വെക്കുക, വെട്ടിക്കൊറക്കുക, എന്നിട്ട് വെറുതെ കളവ് പ്രചരിപ്പിക്കുക, ഇതിനെ പറ്റുള്ളൂ? അന്നത്തെ അടിമ സമ്പ്രദായത്തെ അന്നത്തെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞ ഇസ്ലാമിക സംഭവത്തിന് ഇസ്ലാം വേണ്ട രീതിയിൽ കെയർ ചെയ്തു, അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ല മാന്യമായ ജീവിതം കൊടുത്തു. ലോകത്തോട്ട് സംഭവിക്കും, അതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. നിങ്ങൾ അത് ആദ്യത് പറയും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് എട്ടങ്ങാറാണ്? പറഞ്ഞേ എലിക്കണി പെട്ട എലിന്റെ അവസ്ഥയിലാണല്ലോ എലിക്കണി. ആരെ കണ്ടിട്ടുണ്ട് കേൾക്കണോൽക്കാരാ? വേറെ സ്ത്രീ 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 എന്ന് പറഞ്ഞിട്ട് ഐഡിയ മാറ്റിയത് ഈ കേൾക്കണോൽക്കാരാ? പുരുഷനെ മറച്ചു വെച്ചിട്ടുള്ള ജനങ്ങളെ മറച്ചിക്കുന്നത് എന്ത് സംഭവിച്ചെന്നുള്ളത്? ഇതുവരെ പറയുന്നത് പുരുഷ രാജാക്കന്മാരാ എന്താണ് ഇതിലുള്ളത് വരച്ചു വെച്ച് ഉണ്ടാക്കി കൊണ്ടുവരാണ്. പുരുഷ അവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞ അറിഞ്ഞ് മറച്ചു വെച്ചു നിങ്ങള് ഈ ജനങ്ങളിൽ നിന്ന് പറ്റിച്ചു. ഏത് പുരുഷനെ മറച്ചു വെച്ചു നിങ്ങൾ പറഞ്ഞ പുരുഷൻ ഇല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ആ ഞാൻ വായിച്ച നിങ്ങൾക്ക് തെളിവല്ലേ പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. വാട്സപ്പിൽ വരുമോ? ഒരു മിനിറ്റ്, എന്തിനാ വാട്സപ്പിൽ? നമുക്ക് ഞങ്ങൾക്ക് എന്ത് സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്തുതരാം. നിങ്ങൾക്ക് അതിന് കോള് കട്ട് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്തുതരാം. എന്താ ശരി?
നൂറ് ശതമാനം എനിക്ക് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോർക്കണ്ടേ. ഞാൻ ഒറ്റ ടിക്ക് പോലും ഡബിൾ ടിക്ക് ആവുന്നല്ലാതെ ഒന്നുണ്ടല്ലേ, അത്രയും നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ് കുറെങ്കിലും. പിന്നെ അല്പം ഇത് കാണിച്ചു, ഡബിൾ ടിക്ക് ഒന്ന് ബ്ലൂ ടിക്ക് ആക്കി കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ ചെയ്യണില്ല. എത്ര വീഡിയോസ് ഞാൻ അടിമത്തത്തിൽ വിചാരിച്ചിരുന്ന എത്ര വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒന്ന് കണ്ടിട്ട് ഒരു ഒരു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കെട്ടിക്കാണ്ട് ആളുകളെ ഇത് ചെയ്യരുത്. രണ്ട് സ്ത്രീയെ മറിച്ച് കാണിച്ച് മാത്രം പുരുഷനെ മറിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യരുത്. അതെന്ന് വെച്ചാൽ തെറ്റാണ് സുഹൃത്തെ. രണ്ടാമത്തെ പേജ് പിടിച്ചോളിയും. ആ പറഞ്ഞോളൂ. ഒന്നാമത്തെ പേജ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് നെറ്റ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരു മിനിറ്റ്. ഇന്റെ നെറ്റ് ഓൺ ആണെങ്കിൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് നിങ്ങൾക്ക് രണ്ടും അയച്ചത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടുന്ന് പോവില്ല. ലാസ്റ്റ് 384 മനസ്സിലായില്ല. നിങ്ങൾ നമ്പർ അല്ലത് 33 ലാസ്റ്റ് മനസ്സിലായില്ല. ആ നമ്പറിൽ ഇതുവരെ എപ്പോഴും ബ്ലൂ ടിക്ക്, സോറി നോർമൽ ടിക്ക് കാണിക്കണേ, ബ്ലൂ ടിക്ക് കാണിക്കണില്ല. അഥവാ നിങ്ങളുടെ ഒറ്റ വീട് ഞാൻ സെൻഡ് ചെയ്തിട്ട് അവിടെ എത്തി എന്നല്ലാതെ നിങ്ങൾ എടുത്തിട്ടില്ലാന്ന് അർത്ഥം. 5-6 ദിവസമായി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തുടങ്ങിയിട്ട്. വാട്സ്ആപ്പ് നമ്പർ 158 ആവാൻ സാധ്യത. 158 ഞാൻ അയച്ചു. ഒരു മിനിറ്റ്. നിങ്ങള് ഒരു പച്ചയിൽ രണ്ട് ഒരാണും പെണ്ണും ഇരുന്നിട്ട് എന്തോ കരയിച്ച് മതി വരാതെ പിണക്കങ്ങളുമായി അതിലൊക്കെ ഞങ്ങൾക്ക് അയച്ചു കഴിഞ്ഞു. ചാർജിന്റെ ഒരു പ്രശ്നമുണ്ട് ബ്രോ, അത് എനിക്കറിയില്ല. നിങ്ങൾ ഇന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുമ്പോ ഞാൻ ഉത്തരവാദിത്തം വാട്സ്ആപ്പ് അയച്ചത് എങ്ങനെ ചാർജ് 3% കുറഞ്ഞു. അത് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചു. അപ്പൊ ഇതിനകത്ത് ഒരു മിനിറ്റ്, ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് രണ്ട് പേജും അയച്ചു കഴിഞ്ഞു. നൂറുൽ യക്കീന്റെ 255 പേജിൽ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച നൂറുൽ യക്കീന്റെ മലയാള പരിഭാഷയിൽ മുഹമ്മദ് നബിയുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ ഈ കത്തിനെ കുറിച്ച് വിവരിക്കുന്നിടത്ത് താങ്കളുടെ ദൂതനെ മാന്യോചിതമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കോപ്റ്റിക്കുകളുടെ എന്താണ് കോപ്റ്റിക്കുകൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് അടിമ ബാലികമാരെയും ഏതാനും വസ്ത്രങ്ങളും താങ്കൾക്ക് യാത്ര ചെയ്യാൻ ഒരു കോവർ കഴുതയെയും ഇതാ എന്റെ വക സമ്മാനമായി കൊടുത്തയക്കുന്നു. സ്വർണത്തിന്റെ കാര്യം പറഞ്ഞല്ല, ഇതില് സ്വർണത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ആ ആഭരണം വസ്ത്രമില്ല അഞ്ചല പറഞ്ഞല്ല. ഇല്ല ഞാൻ അതിന്റെ വ്യക്തത ഉള്ളത് ഞാൻ സ്വർണ്ണുണ്ടോ ഇല്ലേ എന്നുള്ളതിന് എന്ത് പ്രസക്തിയാണ് സുഹൃത്തെ? അതേ സ്ത്രീ ശരീരങ്ങളെ സമ്മാനം വാങ്ങിയിട്ടുണ്ടോ നിങ്ങളെ മുത്തുനബി? തൗഹീദിന് പകരം പെണ്ണുങ്ങളെ സമ്മാനം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അടിമ ബാലികമാർ എന്നാണ്, ബാലികമാർ പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ. ആയിക്കോട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് കണ്ടിട്ട് കേൾക്കിങ്ങളെ തെറ്റി. ഞാൻ പറട്ടെ, നിങ്ങൾ ഇന്നൊന്നും സംഭവിക്കും. ഇതിലിപ്പോ പുരുഷനുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ട് ലൈവില് തെളിയിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്തായിരിക്കും? ഞാൻ പറയട്ടെ, ഇനി പുരുഷ ഒരു മിനിറ്റ് പറയേണ്ടത് സ്ത്രീ ശരീരങ്ങൾ മുഹമ്മദ് സമ്മാനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ്. അതൊക്കെ ഉണ്ട്, അത് ശരിയാണേനു. അതെല്ലാം പറഞ്ഞു അത് ശരിയാണ്. എന്താ മേന്മ ഇല്ലാത്ത അനിസ്ലാമിക നടക്കുന്ന രാജ്യത്തിലുള്ള ആ വാങ്ങിയ സ്ത്രീകൾക്ക് എന്താണ് വേണ്ട രീതിയിൽ അപ്പുറം റെസ്പെക്ട് എല്ലാം കൊടുത്തു, സ്നേഹം കൊടുത്തു, റെസ്പെക്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് അവരെ ഹദീസ് തപ്പിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞ മാര്യത്തിൽ ഗിബ്ദിന്റെ ഹദീസ് തപ്പിക്കഴിഞ്ഞാൽ ഒരറ്റ ഒന്നും എതിരുണ്ടാവില്ല. എല്ലാ മാർക്കും മാത്രം പറയുന്ന കാര്യമുള്ളൂ. അത് അവര് തമ്മിലുള്ള ജീവിതങ്ങൾ വിടി, അത് നിങ്ങൾ ഇടപെടണ്ട. കാരണം എന്നാൽ എത്തിച്ചുകൾക്ക് അതിന് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. കാരണം സ്വന്തം ശരീരം എന്താണ് വെറും മാസങ്ങളായിട്ട് കാണുന്ന ആർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും 18 വയസ്സും ഒരു രാജ്യത്തെ വയസ്സ് ഏജ് അത് മാത്രം കാണുന്ന നിങ്ങൾക്ക് അതിലൊന്നും പറയാൻ യാതൊരു ഇതും ഇല്ല. കാരണം പിന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന്, ഇസ്ലാമിൽ ഒരു തെറ്റുണ്ടാവാൻ പാടില്ല, അത് എനിക്ക് നിർബന്ധമാണ്. നിങ്ങളെന്തെങ്കിലും ഒന്നുമില്ല, മുഴുവൻ തെറ്റും. എന്താണ്, ഒരു രേഖയില്ല, ഒരു ഒന്നുമില്ല, ആർക്കും എന്ത്. ഇപ്പൊ മൃഗങ്ങൾക്ക് ഏതും കടിച്ചാൽ തിന്നാം. എന്താണ് ചെറുതിന് മതിന് കാര്യത്തിൽ ഒരു സംശയത്തിന്റെ സംസാരത്തിന് ആവശ്യമില്ല. നേരെ മറിച്ച് ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാമിൽ ഒരു എല്ലാത്തിനും പോകുകയാണ്. അപ്പൊ അതിലൊരു തെറ്റുണ്ടാവാൻ പാടില്ല, നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം. സംയമനം പാലിക്കൂ, വിഭ്രാന്തി പ്രകടിപ്പിക്കരുത്. നിങ്ങൾ ഒരു തരം വിഭ്രാന്തിയിലാണ്. ഒരു മിനിറ്റ്. ഇനി നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് 2% കൂടി ഉണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ള രണ്ട് ന്യായം. ഒന്നാമത്തെ കാര്യം, ഇതിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.
തൗഹീദിന് പകരം സ്ത്രീ ശരീരങ്ങൾ സമ്മാനം സ്വീകരിച്ച പ്രവാചകനാണ് നിങ്ങളെ നബി, നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ ഇനി നിങ്ങളെ ന്യായം അന്നത്തെ നാട്ടിൽ ഉണ്ടായിരുന്നാണോ സമ്പ്രദായങ്ങളല്ലേ? അതുകൂടി അതുകൂടി പറഞ്ഞുതരാം. അതായത് ഈ ഈ സ്ത്രീക്ക് അത് അന്നത്തെ കാലത്ത് അവിടുത്തെ ആചാരം അനുസരിച്ച് മുഹമ്മദ് നബി സമ്മാനം വാങ്ങിയെന്നാണ് നിങ്ങൾ ഒന്നാമത്തെ ന്യായം. ആചാരം അനുസരിച്ച് അതിനെ തിരസ്കരിക്കുക, എന്തിന് ഈ സമ്മാനം വാങ്ങിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കും, ഞാൻ തന്നെ സമ്മതിക്കും നിങ്ങളോട്. തെറ്റാണ്, ഇസ്ലാമില് ചില കാര്യങ്ങൾ മോശമാണ് ഞാൻ പറയും. ഞാൻ ഇങ്ങനെ പക്ഷപാതം വെച്ചിക്കാണ്ട് ഇസ്ലാം മാത്രം ശരി ഞാൻ പറയില്ല, കാരണം അത് ശരി ആയതുകൊണ്ടാണ് ശരിയെന്ന് പറഞ്ഞത്. കാരണം അതൊന്നുമില്ല വിദ്വേഷം അല്ലെങ്കിൽ മനസ്സിലൊരു ഒരേ തീരുമാനം മാത്രമല്ല, ശരി ആയതുകൊണ്ട് ശരിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ തലമുടിന്റെ കളർ കറുപ്പാണ്, അത് വെള്ളമല്ല, അത് കറുപ്പ് എന്ന് പറയാൻ കറുപ്പ് ആയതുകൊണ്ടാണ്. ഒരു കഷ്ടാണ്. അതായത് നിങ്ങൾ എല്ലായിടത്തും തെറ്റും കാണുന്നില്ല. ഓക്കെ, എന്ത് തെറ്റ്? ആ ഒരു തെറ്റും കാണുന്നില്ല. ഓക്കെ, അങ്ങനെ തെറ്റ് കാണാം. ഞാൻ ചോദിക്കട്ടെ ഇനി നിങ്ങളെ ന്യായം രണ്ട് ന്യായമാണ്. ഒന്ന്, അത് ആ കാലഘട്ടത്തിലുള്ള ഒരു രീതി അനുസരിച്ച് രാജാവ് ഒരു സമ്മാനം കൊടുത്തേക്കുമ്പോ പിന്നെ എന്താ ചെയ്യാന്നാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിങ്ങനെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇപ്പൊ സംസാരിക്കണേ. നിങ്ങളുടെ ന്യായത്തിന്റെ അവസ്ഥ പരിശോധിക്കല്ലേ. ഒന്നാമത്തെ ന്യായം അതാണ്. രണ്ടാമത്തെ ന്യായം, ഈ സ്ത്രീനെ എന്ത് ചെയ്തു പിന്നീട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരെ മോചിപ്പിച്ചു. ഒരു മിനിറ്റ് രണ്ടിലേക്കും വരാം. ഒന്നാമത്തെ വാദം, ആ നാട്ടിലുണ്ടായിരുന്ന ജാഹിലിയാക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിലോ മറ്റു നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? മറച്ചു വെക്കുന്നതിനെ ഞാൻ എപ്പോഴും പുറത്തു കൊണ്ടുവരും. മറച്ചു വെച്ചത് ഞാൻ പുരുഷൻ ഞാൻ വായിച്ചു കൊടുത്തില്ല, നിങ്ങളുണ്ടെങ്കിൽ തെളിവ് കൊടുത്തോളിയും.